ഗുരുവായൂരിൽ നിന്നാണല്ലോ എളിയവനായി ഉള്ളവൻ വരുന്നത്. സാധാരണ മുസ്ലിം ലീഗിന്റെ പൊതുയോഗങ്ങളും പരിപാടികളൊക്കെ ആരംഭിക്കുക ഖിറാത്തോട് കൂടിയിട്ട്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ പാരായം. എന്നാൽ ഇപ്രാവശ്യം അവർ തുടങ്ങിയത് അവിൽപ്പൊതി, പിന്നെ തുളസീദാസിന്റെ രാമചരിതമാനസം, പമ്പരാമായണം ഇതൊക്കെയായിട്ട്. സാധാരണ ഞാനും നിങ്ങളുമെല്ലാം കണ്ടിട്ടുള്ള കുചേലൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗുരുവായൂരപ്പനെ കാണാൻ വരികയും ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ പറയാൻ വിചാരിച്ച കാര്യം പോലും മറന്ന് പോകുന്ന വഴിക്ക് വീണ്ടും അയ്യോ ഭാര്യ പറഞ്ഞത് മറന്നുപോയി എന്നുള്ള ഒരു കുചേല വൃത്താന്താണ് നമുക്കറിയാം. എന്നാൽ ഇവിടെ കാര്യം പറയാനല്ല വന്നത്, മോഹം പറയാനല്ല, അതിമോഹം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? മഹാഭാരത യുദ്ധത്തിൽ അർജുനനോട് ഗീതോപദേശം നടത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരപ്പൻ ആരോടൊപ്പമാണ് നിന്നത് എന്നുള്ളത് മെയ് മാസം 2-ാം തീയതി നമുക്ക് ബോധ്യമായി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു സമുദായ സംഘടനയുടെ നേതാവിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ദേവഗണങ്ങളും LDFന്റെ ഒപ്പമാണ് എന്നുള്ളത് അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത് നിങ്ങൾ കുറേയും കൂടി ക്രിയേറ്റീവ് ആവണം, സൃഷ്ടിപരമാവണം. ഇല്ലെങ്കിൽ ഭാവിയിലും നിങ്ങൾ പ്രതിപക്ഷമാണ്, പക്ഷേ നിങ്ങളുടെ എണ്ണം ഇനിയും കുറയാൻ സാധ്യതയുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.